ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സഫാഷിയ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ വൈകുന്നേരം എന്നിട്ട് രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് വീഡിയോയിലായിട്ട് പോവാം. അപ്പൊ ഗായ്സ്, ഈവനിങ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ എത്ര 5 മണി എല്ലോ ആയി. അപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിക്കണല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അവിൽ മിൽക്ക് ഉണ്ടാക്കാന്നാണ്. അപ്പൊ നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാം. അതായത് നമ്മളെ മിക്സി എടുക്കാം. മിക്സി എടുത്തിട്ട് അതിലേക്ക് നമ്മള് പഴം ഇടണം. ആദ്യം നമുക്ക് പഴം സെറ്റ് ആക്കിക്കാം. പഴം നമ്മള് മേടിച്ച പഴം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. മാറിയതല്ല, ഞാൻ അവൽ മിൽക്ക് കിട്ടുന്ന പഴം ഞാൻ മറന്നതാണ്. സോ നമുക്ക് ഉള്ള പഴം ഇടാലോ. റോബസ്റ്റ് പഴമാണ് ഉള്ളത്. എന്ന് വെച്ചാൽ നേന്ത്രപ്പഴം എടുത്തിട്ടു. അപ്പൊ നമ്മള് റോബസ്റ്റ് പഴം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിക്ക് പാലൊഴിക്കണം. സോ ഞാൻ പാലെടുത്തിട്ട് വരാം. അപ്പം ഞാൻ പാലെടുക്കാം. അപ്പൊ നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. അവൽ മിൽക്കിന് അങ്ങനെ എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ വെറുതെ പറഞ്ഞ് കൊളാക്കണ. കോഴി കോന്നു ഗായ്സ്, കൂന്നു സംഭവമില്ല. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങളെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മള് പഞ്ചസാര ആഡ് ചെയ്യുമ്പോ കോഴി പഞ്ചസാര ആഡ് ചെയ്യുമ്പോ ആവശ്യത്തിനുള്ള ഇതിൽ തന്നെ ആഡ് ചെയ്യാം. പിന്നെ സെപ്പറേറ്റ് ആഡിങ് ഒന്നുമില്ല. മധുരം വേണമെന്നുണ്ടെങ്കിൽ അല്ലോ, ഇത്ര മതി. കോഴിക്ക് എന്താണാവാ, ഞാൻ വീഡിയോ എടുക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല. അതൊന്നും വല്ലാതെ കിടന്ന് പോകുന്നത് നമ്മള് മെയിൻ ആകട്ടാ. അപ്പൊ അത്ര മാത്രം ഇട്ടിട്ട് അടിച്ചെടുത്തിട്ട് വരാം. സോ ഗായ്സ്, നമ്മളപ്പോ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്യാം. സോ നമ്മള് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മള് ക്യാമറ ബുക്ക് വേണം. ഇനി നമ്മൾ ആദ്യം അടിച്ച് വെച്ച മിക്സ്ചർ ഇവിടെ ഒഴിച്ചു കൊടുക്കുക. റോബസ്റ്റ് പഴം കരുതി ടേസ്റ്റ് ഇല്ലാതൊന്നും ഇരിക്കത്തില്ല. എനിക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നു ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പേസ്റ്റ് ആക്കിയത്. പഴം അധികം വേണ്ട. ഇനി നമ്മള് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. കുറച്ച് പാലൊഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്യാം. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവലെടുത്തിട്ടുണ്ട്, കാണൂല. അവലിങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ചധികം അവലുണ്ടായിക്കോട്ടെ. സോ ഈ ഒരു ലെയർ ആയിട്ടുണ്ട്. 2 ലെയർ ഇട്ടു. ഇനി നമുക്ക് ഇതിനെ മേലോട്ട് കുറച്ച് ശീകുട്ടി ഉള്ള സൈഡിലുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടു. നമുക്ക് ഇങ്ങോട്ടിടാം. എന്നിട്ട് ഇത്ര ഉള്ള സാധനങ്ങൾ ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചിട്ട് നമ്മള് നല്ല മിക്സ് ചെയ്യാം. സോ ഞാൻ അത് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ അവൽ മിൽക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ ടേസ്റ്റി ആയിക്കോട്ടെ കരുതിയിട്ട്. സോ നമുക്ക് കഴിച്ചിട്ട് നോക്കാം ടേസ്റ്റ് ഉണ്ടോയെന്ന്. ആദ്യം നമ്മൾ നല്ല മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. റോബസ്റ്റ് പഴം കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട്
വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സാധാ ഒരു അവൽ മിൽക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ, ഒന്നും സീനില്ല. സോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഷിയക്കുട്ടി സൈഡിൽ ഇരിക്കുന്നുണ്ട്, അവളും അവൽ മിൽക്ക് കുടിക്കാണ്. അപ്പോൾ അവൾ എന്തൊക്കെയോ ഇരുന്ന് പറയണ്ടായിരുന്നു. നമുക്ക് ഇനിയിത് കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പം അവൽ മിൽക്കൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പം കുറേ ടൈമായിട്ട് എനിക്ക് ആ കെയിനേൻ്റെ ക്ഷീണം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ കെയിന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുളി മാറ്റലൊക്കെ കഴിഞ്ഞിപ്പോൾ കുറച്ച് എഴുതാനുണ്ടായിരുന്നു, അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 8:30 ടൈമായിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കണം, വലിയ ഫുഡ് തന്നെയാണ്. ഞാൻ എഴുതുന്നതും ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനിരിക്കാം കേട്ടോ. നമുക്കിന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല, ജസ്റ്റ് ചോറ്, അതുപോലെ തന്നെ മീൻ കറി ഉണ്ടായിരുന്നു, അതുപോലെ മീൻ പൊരിച്ചത് ഉണ്ടായിരുന്നു, അയലയായിരുന്നു കേട്ടോ, അയല മീൻ പൊരിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്, നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ക്ലാസ് ഉണ്ട്, അപ്പോൾ അതിന് ടൈം ടേബിൾ വെക്കാനും യൂണിഫോം സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. സോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.